ഞാൻ ആര്യ. അപ്പൊ ഇന്ന് നമ്മള് ബയോളജിയിലെ ഒരു ഭാഗമാണ് പഠിക്കുന്നത്. അപ്പൊ സിലബസില് ബയോളജിയില് മനുഷ്യ ശരീരം എന്നൊരു ഭാഗം എല്ലാവർക്കും ഉണ്ടല്ലോ പഠിക്കാൻ. അതായത് LDCക്കും CPO, LGS, LPUP, ഡിഗ്രി ലെവൽ തുടങ്ങിയതൊക്കെ എല്ലാവർക്കും ഉള്ളൊരു ഭാഗമാണിത്. അപ്പൊ അതില് അസ്ഥികൾ എന്നൊരു ഭാഗത്ത് നിന്ന് സാധാരണ ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ അതില് SCRT ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ SCRT ടെക്സ്റ്റിലുണ്ട് അസ്ഥി സന്ധികളും ചലനവും. അതായത് ഈ അസ്ഥി സന്ധി ഇതൊക്കെ എങ്ങനെയാണ് ചലനത്തെ സ്വാധീനിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതായത് അസ്ഥികള് തമ്മിലിങ്ങനെ ബന്ധപ്പെടുത്തി വെച്ചിരിക്കുന്നത് സന്ധികൾ വഴിയാണ്. അപ്പൊ ഈ സന്ധികളുടെ പ്രത്യേകത എന്താണ്? സന്ധികള് നമ്മുടെ അസ്ഥികളുടെ ചലനത്തിന് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കും. അപ്പൊ ഓരോ സന്ധികളുടെയും പ്രത്യേകത അനുസരിച്ച് നമ്മുടെ മനുഷ്യ ശരീരത്തിന് ചലനങ്ങൾക്കും വ്യത്യാസമുണ്ട്. അപ്പോ പലതരം സന്ധികളും അതെന്തൊക്കെ ചലനങ്ങളാണ് സാധ്യമാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളുമാണ് ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പൊ SCRT നിന്ന് സാധാരണ ഈ ഒരു അടുത്തിടെയായിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ SCRTയിലെ ആ ഫാക്ട് മുഴുവൻ നമ്മള് ഇന്നത്തെ ക്ലാസ്സിന് ഇവിടെ വെച്ച് തന്നെ പഠിക്കാം. അപ്പോ അതിൽ പറയുന്ന ഒരു സംഭവമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലിഗമെന്റ് അഥവാ സ്നായുക്കൾ. എന്താണ് ഈ ലിഗമെന്റ് അഥവാ സ്നായുക്കളുടെ ധർമ്മം എന്ന് വെച്ചാല് രണ്ട് അസ്ഥികളെ തമ്മിൽ ചേർക്കുന്ന കലകളാണ് എന്ത് സ്നായുക്കൾ അഥവാ ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പേശിയെയും അസ്ഥിയെയും തമ്മിൽ ചേർക്കുന്നതിനെ എന്താണ് പറയുന്നത്? ടെൻഡൺ എന്നാണ് പറയുന്നത്. അപ്പോ സ്നായുക്കള് ബോണിനെയും ബോണിനെയും അസ്ഥികളെ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ പേശിയെയും ബോണിനെയും പേശിയെയും മസിലിനെയും അസ്ഥിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആരാണ്? ടെൻഡൺ ആണ്. ഇത് പഠിച്ചു വയ്ക്കണം. അപ്പൊ ഇത് നമുക്ക് തൽക്കാലം ഇവിടെ ഒരു കോഡ് ഇടാം. അതായത് ബോൺ ടു ബോൺ, അതായത് ഒരേ സാധനമാണല്ലോ അസ്ഥി അസ്ഥിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാധനം. ഒരേ തരക്കാരാണെങ്കിൽ ഭയങ്കര സ്നേഹമായിരിക്കും ഇത് തമ്മിൽ, അല്ലെ? അപ്പൊ ഒരേ തരക്കാരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹം എന്ന് നമ്മൾ ഒരു പ്രൊനൗൺസിയേഷൻ പോലത്തെ സ്നേഹിക്കൾ, അവർ തമ്മിൽ ഭയങ്കര ലൈക്കായിരിക്കും, അല്ലെ? അപ്പൊ ഒരേ തരക്കാരാണെങ്കിൽ സ്നേഹമായിരിക്കും ലൈക്കായിരിക്കും എന്നുള്ള രീതിയിൽ ടേം ഓർത്തു. ഞാനിത് പറയാൻ കാര്യം, ഞാൻ ലൈവ് എടുത്തുകൊണ്ടിരുന്നപ്പോ LGS ക്ലാസ്സുകാർക്ക് എടുത്തുകൊണ്ടിരുന്നപ്പോ അവരോരൊക്കെ തമ്മിൽ തിരിഞ്ഞു പോകും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കൊടുത്തൊരു കോഡാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതാണ് ഒന്ന് ഓർത്തു വെച്ചേക്ക്. അപ്പൊ അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കലകൾക്ക് പറയുന്ന പേര് സ്നേഹം വെച്ചിട്ട് സ്നായുക്കൾ. ഇനി പേശിയെയും അസ്ഥിയെയും തമ്മിൽ യോജിപ്പിക്കുന്ന കലകൾക്ക് പറയുന്ന പേരെന്താണ്? ടിപ്പിച്ച് വെക്കാൻ സഹായിക്കുന്ന കലകൾക്ക് പറയുന്ന പേരെന്താണ്? വേറൊരു പേരാണ്. എന്താണ്? ടെൻഡൺ. അപ്പൊ രണ്ട് വ്യത്യസ്ത തരക്കാരാ, അപ്പൊ ചേരാന് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവരെന്താ, അവര് പ്രത്യേക ഒരു ടെൻഡ് കെട്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ടെൻഡ് വെച്ചിട്ട് ടെൻഡൺ, വ്യത്യസ്തവരാണെങ്കിൽ അപ്പൊ ടെൻഡ് കിട്ടും, ടെൻഡൺ കിട്ടിയ അടുത്ത്. അപ്പൊ മസിലിനെ അസ്ഥിനെ ബന്ധിപ്പിക്കുന്നത് ടെൻഡൺ ആണ്. നടുക്ക് ടെൻഡൺ ഒന്ന് നോക്കാം. ഇനി നമ്മള് വിവിധ തരം സന്ധിയുടെ കാര്യം പറയാം. അതായത് അസ്ഥികളെ തമ്മിൽ അസ്ഥികളെ തമ്മിൽ ബന്ധപ്പെടുന്ന ഭാഗത്തിനാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ ഇവിടെ ഒരു അസ്ഥി, ഇവിടെ ഒരു അസ്ഥി, ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഇവിടെ ഏതോ ഒരു സന്ധിയുണ്ട്. ഈ കൈക്കോഴയുടെ അവിടെ ഒരു സന്ധിയുണ്ട്. ഈ കഴുത്തിന്റെ ഇവിടെ ഒരു സന്ധിയുണ്ട്. അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗത്ത് സന്ധിയുണ്ട്, അല്ലെ? അപ്പൊ ആ സന്ധിയുടെ പ്രത്യേകത അനുസരിച്ച് അതിന്റെ ചലന സ്വാതന്ത്ര്യവും വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു സന്ധി ഉണ്ടെന്ന്. അപ്പൊ എനിക്ക് തല ഇങ്ങോട്ട് തിരിക്കാം, ഇങ്ങോട്ട് തിരിക്കാം, കറക്കി അപ്പുറത്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അല്ലെ? ഇവിടെ ഒരു സന്ധിയുണ്ട്. എനിക്ക് കൈതേത് ഇങ്ങനെ തിരിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെ? ഇവിടെ ഒരു സന്ധിയുണ്ട്, ഇങ്ങനെ വയ്ക്കാം, പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല, കൈ ഒടിഞ്ഞു പോകത്തില്ലേ. അപ്പൊ സന്ധികളിലെ ചലന സ്വാതന്ത്ര്യം നമുക്ക് തരുന്നത് പലതരത്തിലാണ്. അതനുസരിച്ച് നമ്മള് വിവിധ തരം സന്ധികളെ പഠിക്കുകയാണ് ഇപ്പൊ തന്നെ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോകണം കേട്ടോ. ആദ്യത്തെ നമ്മൾ പഠിക്കുന്ന സന്ധിയാണ് ഗോളരസന്ധി. ഗോളരസന്ധി എന്ന് പറയുമ്പോൾ തന്നെ എന്തൊരു ഗോളം പോലെ തോന്നും, അല്ലെ? അഥവാ അതിന്റെ ഇംഗ്ലീഷ് പേരെന്താ? ബോൾ ആൻഡ് സോക്കറ്റ്. അപ്പൊ ഒരു ബോളും ഒരു സോക്കറ്റും പിന്നെ ഗോളം എന്നൊക്കെ ഒരു പേരും, അല്ലെ? അപ്പൊ ഗോളരസന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ്, അതിന്റെ പ്രത്യേകത എന്നാണെന്നറിയാവോ? നമ്മുടെ ഈ അസ്ഥിയുടെ ഒരു ഗോളമായിട്ടുള്ള ഒരു ഭാഗം അത് വേറൊരു കുഴിക്കകത്തേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഴിക്കകത്ത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇവന് നല്ല ചലന സ്വാതന്ത്ര്യമുണ്ട്, അല്ലെ? ഇതിങ്ങനെ ചലിക്കാൻ പറ്റും. ആ അതായത് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ള സന്ധിയാണ് ഗോളരസന്ധി. അപ്പൊ ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരസ്ഥിയുടെ കുഴിയിൽ തിരിയുന്ന പോലെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏതാണ്? ബോൾ ആൻഡ് സോക്കറ്റ് അഥവാ ഗോളരസന്ധി. ഇതൊക്കെയാണ് അറിയാവോ? തോളല്ല, ഇടുപ്പല്ല്. തോളല്ല എന്ന് പറയുമ്പോ ഇത്, അതായത് ഇവിടെയാണ്
ആ കുഴിയില് സോക്കറ്റില് ബോളം വെച്ചിരിക്കുന്ന പോലെ തിരിയുന്ന സാധനം. അതുകൊണ്ട് തന്നെ എനിക്ക് കൈ കറക്കാൻ പറ്റും, എനിക്ക് ബോള് കളിക്കാൻ പറ്റും അല്ലെ. ബോളൊക്കെ എറിയണമെങ്കിൽ ബോള് കളിക്കാൻ എന്നെ സഹായിക്കുന്നത് ഏത് സന്ധിയാണ്? ഈ സന്ധി. അവന്റെ പേരെന്താണ്? ബോള് കളിക്കാൻ നമ്മളെ സഹായിക്കുന്ന സന്ധിയുടെ പേരെന്താണ്? ഗോളരസന്ധി അഥവാ ബോള സോക്കറ്റ്. അപ്പൊ അങ്ങനെയാണ് കൂടുതൽ ചലന സ്വാതന്ത്ര്യം. അതുപോലെ കാലിലുണ്ട്, കാലും നമുക്ക് വട്ടത്തിൽ കറക്കാൻ പറ്റും അല്ലെ. വട്ടത്തിൽ കാലും കറക്കാം, കൈയും കറക്കാം. അപ്പൊ ഇവിടെ ഉള്ളതാണ് ഗോളരസന്ധി. ഇനി അടുത്തത് ഇവിടെ ഉള്ളത് പഠിക്കാം. വിജാഗിരി സന്ധി അഥവാ ഹിഞ്ച് ജോയിന്റ്. അതെവിടെ കാണുന്നേ? കൈമുട്ട് കാൽമുട്ട്, അതായത് കാൽമുട്ടിലും കൈമുട്ടിലും കാണപ്പെടുന്ന സന്ധിയാണ് ഏത്? വിജാഗിരി സന്ധി. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാം. നമ്മുടെ ജനലിന്റെ ആ സംഭവമാണ് ഈ വിജാഗിരി എന്ന് പറയുന്നത്. അപ്പൊ ജനല് നമുക്ക് കൈയിട്ട് ഇങ്ങനെ തുറക്കാം അല്ലെ, ഇവിടം വരെ നമ്മുടെ കൈ പോകും വിജാഗിരി പോലെ അല്ലെ. ഇവിടം വരെ പോകും, ഇതിന്റെ അപ്പുറത്തേക്ക് പോകണമെന്ന് വെച്ചാൽ കൈ ഒടിഞ്ഞു പോകും അല്ലെ. അപ്പൊ ചലന സ്വാതന്ത്ര്യം എന്തേ? ഇങ്ങനെ. കാലിന്റെ ആണെങ്കിലും നമുക്ക് ബാക്കിലേക്ക് മടക്കാം, പക്ഷെ അതുപോലെ മേളിലേക്ക് മടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത്തരം ചലന സ്വാതന്ത്ര്യം നമുക്ക് സമ്മതിച്ചു തരുന്ന സന്ധിയുടെ പേരാണെന്ത്? വിജാഗിരി സന്ധി. അപ്പൊ ഇത്ര ഓർത്ത വിജാഗിരി സന്ധി ഏതാണ്? ജലം തുറക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന സന്ധിയാണെന്ന് ഓർത്താൽ മതി വിജാഗിരി സന്ധി. അടുത്തതാണ് കീലസന്ധി. കീലസന്ധി അഥവാ പയോ ജോയിന്റ്. ഇംഗ്ലീഷ് പേരും മലയാളം പേരും ഓർത്തിരിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് കഴുത്ത് ഈ ഭാഗമില്ലേ ഇങ്ങോട്ട് തിരിക്കാൻ പറ്റുന്ന അവിടെ കാണുന്നത്, തലയോടും നട്ടലിന്റെ മുകൾ ഭാഗവും ചേർന്ന് വരുന്നത് ഈ ഭാഗത്ത് കാണപ്പെടുന്നതാണ് കീലസന്ധി. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്നു, ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന സെറ്റപ്പിലാണ് ഈ സന്ധി വെച്ചേക്കുന്നത്. പേരോർത്തിരിക്കുക, കീലസന്ധി അഥവാ പൈവോ ജോയിന്റ്. ഈ ഭാഗമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്താ? അടുത്ത വീട്ടിൽ അവരെന്ത് ചെയ്യുന്നു, ഇപ്പുറത്തെ വീട്ടിൽ ഇവരെന്ത് ചെയ്യുന്നു, അവരെന്ത് പഠിക്കുന്നു, ഇവരെന്ത് പഠിക്കുന്നു എന്ന് നോക്കാനല്ലേ നമ്മൾ ഈ സംഭവം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അല്ലെ. നമ്മളിങ്ങനെ മറ്റുള്ളവരെ പ്രൈവറ്റ് കാര്യങ്ങളിലേക്ക് നോക്കാനല്ലേ ഇത് ഉപയോഗിക്കുന്നത്. പേര് നോക്കിയടാ, പെയ്വോ ജോയിറ്റ്. നമ്മളിങ്ങനെ അവന്റെ പ്രൈവറ്റ് പഠിക്കും, അവൻ എന്തോ പഠിക്കുന്ന എത്തുമ്പോ അവൻ ഓ കാല് എത്തി നോക്കുന്നുണ്ട് അല്ലെ, കാലിനെത്തി നോക്കുന്നുണ്ട്. എന്താണ് പേര്? കീലസന്ധി. അപ്പൊ കീലസന്ധി പൈവോ ജോയിന്റ് ഒരുമിച്ച് ഓർത്തുകൂടെ, ബാക്കി മറ്റത് പേര് വെച്ച് തന്നെ നോക്കാം. അപ്പോ ഇതാണ് മൂന്ന് സന്ധി. പറഞ്ഞുകൂടെ പറയാം, പറഞ്ഞുകൂടെ. തെന്നുന്ന സന്ധി അഥവാ തെന്നി മാറുന്ന രീതിയിൽ, നമ്മുടെ കാൽപാദത്തിലൊക്കെ ഉള്ള ഇതിങ്ങനെ ഒരെണ്ണത്തിന്റെ മേളിലൊരെണ്ണം ഇങ്ങനെ തെന്നി മാറുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അതാണ്, അതായത് ഒരസ്ഥിക്ക് മുകളിൽ മറ്റൊന്ന് തെന്നി നീങ്ങുന്ന രീതിയിലുള്ള സന്ധിയാണ് തെന്നുന്ന സന്ധി. ഫോട്ടോ കാണിച്ചു തരാം, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇതെ നോക്കിയേ, ആദ്യയുടെ തലയുടെ ഇവിടെ ഉള്ളത് കീലസന്ധി, പെയ്വോ ജോയിന്റ്. പിന്നെ മറ്റേ ബോള് കളിക്കാൻ സഹായിക്കുന്ന, ഇങ്ങനെയൊക്കെ വെക്കാൻ സഹായിക്കുന്ന ഗോളരസന്ധി. ഇവിടെ ഇവിടെ ജനല് തുറക്കാൻ, വിജാഗിരി തുറക്കാൻ വിജാഗിരി സന്ധി. പിന്നെ മറ്റേ തെന്നി മാറുന്നത് ഞാൻ പറഞ്ഞല്ലോ, അത് ദൈ ഇതൊക്കെ തെന്നി മാറുന്നതിന് ഉദാഹരണമാണ്. ഈ കാലിന്റെ ഇവിടെ ഉള്ളത് തെന്നി മാറുന്ന സന്ധി, ഇത്ര ഉള്ളു സന്ധി. ഇനി നമ്മുടെ കാൽമുട്ടിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഒരസ്ഥി അടുത്തസ്ഥി, അപ്പൊ നടുക്ക് ഒരു ക്യാപ്സൂൾ പോലൊരു സ്പേസ് കണ്ടല്ലോ. ഇപ്പൊ ചിലർ മുട്ടുവേദനയായിട്ട് പോകുമ്പോ അവിടെ ലിക്വിഡ് ഇല്ല എന്നൊക്കെ പറയുന്ന ഡോക്ടർ പറയത്തില്ലേ, ലിക്വിഡ് കുറവായതുകൊണ്ടാണ് വേദന വരുന്നത്. ആ ഒരു ഭാഗത്തെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തിന്റെ പേരാണ് സൈനോവിയൽ സ്ഥലം. സ്ഥലം ഉണ്ടെങ്കിൽ അതിന്റെ അകത്ത് ലിക്വിഡ് കാണും. അപ്പൊ ലിക്വിഡിന്റെ പേരെന്താണ്? സൈനോവിയൽ ദ്രവം. അപ്പൊ അതൊരു സ്നേഹകമായി പ്രവർത്തിക്കുന്നു. ഇത് തമ്മില് ഒരഞ്ഞ് തേയ്മാനത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ആര്? ആ ദ്രവം എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ കവർ ചെയ്തൊരു ക്യാപ്സൂൾ പോലത്തെ ഒരു പോർഷൻ ഉണ്ട്, അതിനെ ക്യാപ്സൂൾ എന്നാണ് പറയുന്നത്. പിന്നെ ഈ കാണുന്ന അവിടെ ഒരു അസ്ഥി ഉണ്ട്, അത് തരുണ അസ്ഥി. അസ്ഥികൾക്കിടയിൽ കർഷണമൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ നേരത്തെ നമ്മൾ പഠിച്ച പോലെ സ്നായുക്കളുണ്ട്. സ്നായുക്കൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അസ്ഥികളെ പിടിച്ചു നിർത്തി സ്ഥാനഭ്രംശം ഒന്നും സംഭവിക്കാതെ പിടിച്ചു നിർത്തുന്നതിനാണ് അവൻ സഹായിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഫ്ലൂയിഡിന്റെ പേരാണ് നിങ്ങൾ ഓർക്കേണ്ടത്, എന്താണ്? സൈനോവിയൽ ഫ്ലൂയിഡ്. ഇനി ഈ ആ സന്ധികളെയൊക്കെ ബാധിക്കുന്ന വിവിധ തരം രോഗങ്ങൾ നമുക്ക് പഠിക്കാം. ആദ്യത്തെയാണ് സന്ധിവാദം അഥവാ റൊമാറ്റിക് ആർത്രൈറ്റിസ്. സന്ധികളിലെ അണുബാധ, പരുക്ക്, പ്രായാധിക്യം എന്നിവയാണ് ഇതിന് കാരണം. തരുണാസ്ഥി വലയത്തിന് തകരാറുണ്ടാവുന്നതൊക്കെയാണ് അസഹനീയമായ വേദന, സന്ധി ധരിക്കാൻ കഴിയാത്ത അവസ്ഥ, ഇതൊക്കെയാണ്. അപ്പൊ സന്ധികളിലെ അണുബാധയാണ് സന്ധിവാദത്തിന് കാരണം. അടുത്തത് അസ്ഥി സ്ഥാനഭ്രംശം, അത് സന്ധികളിലെ അസ്ഥികൾക്ക് സ്ഥാന
സമയമാറ്റം ഉണ്ടാകുന്നു. പിന്നെ നമ്മുടെ സ്നായുക്കളാണല്ലോ പിടിച്ചു നിർത്തുന്നത്, അവന്മാർക്ക് വരുന്ന തകരാറ് മൂലമാണ് പൊതുവെ അത് വരാറുള്ളത്. പിന്നെ നല്ല വേദന ആയിരിക്കും എന്നൊക്കെ നമുക്കറിയാലോ. അടുത്തത് ഉളുക്കി, കാലുളുക്കി, കൈയുളുക്കി. എന്താണ് ഈ ഉളുക്ക എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ സ്നായുക്കളുണ്ടല്ലോ ഒരേപോലത്തെ, ബോൺ ടു ബോൺ, ആ സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഉളുക്ക എന്ന് പറയുന്നത്. കഠിനമായ വേദന നിർവീകം. അപ്പൊ സ്നായുക്കളില് വലിവോ പൊട്ടലോ ആണ് ഉളുക്ക്. അടുത്താണ് ഓസ്റ്റിയോപൊറോസിസ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓസ്റ്റിയോപൊറോസിസ് ഇപ്പൊ മിക്കവർക്കും ഉള്ള ഒരു അസുഖമാണ്. അതായത് അസ്ഥികൾക്ക് ബലക്ഷയം ഉണ്ടായി ഒടിവ് സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. കഠിനമായ വേദനയാണ് ഓസ്റ്റിയോപൊറോസിസ് വന്നാൽ. അപ്പൊ എന്താണ് റീസൺ? കാൽഷ്യത്തിന്റെ കുറവ്. കാൽസ്യം, എല്ലിനും പല്ലിനും കാൽസ്യം വേണം. അപ്പൊ കാൽസ്യത്തിന്റെ കുറവ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, വിറ്റാമിൻ ഡിയുടെ കുറവൊക്കെയാണ് ഇതിലേക്ക് നയിക്കുന്നത്. പിന്നെ അത് കൂടുതലും കാണപ്പെടുന്നത് ഇടുപ്പെല്ലും അണിബന്ധം നട്ടെല്ല് എന്നീ ഭാഗങ്ങളിലാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള വേറെ സാധനമാണ്, എല്ലാ ജീവികൾക്കും ഉള്ളിൽ, അവരുടെ ശരീരത്തിന്റെ ഉള്ളിൽ അസ്ഥികളുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ അവരുടെ ശരീരത്തിന് ഷേപ്പ് കൊടുക്കണമെങ്കിൽ അസ്ഥികൾ വേണമല്ലോ. അപ്പോ ചിലർക്ക് അസ്ഥികൾ പുറത്തായിരിക്കും ശരീരത്തിന്റെ. അത്തരം ജീവികളുടെ അസ്ഥി അറേഞ്ച്മെന്റിനെയാണ് നമ്മള് ബാഹ്യ അസ്ഥി കൂടമുള്ള ജീവികൾ എന്ന് പറയും. ഇപ്പൊ നമുക്ക് നട്ടെല്ലുണ്ട്, നമ്മുടെ അസ്ഥികൾ എവിടെ ആയിരിക്കുന്നത്? ഉള്ളിലാണ്. നമ്മളൊക്കെ ഏതാണ്? ആന്തര അസ്ഥിയുള്ള ജീവികളാണ്. ഇനി ബാഹ്യ അസ്ഥികളുള്ള ജീവികളാണ് ദേ ഈ കാണുന്നത്, അസ്ഥി കൂടം പുറത്തുള്ള ജീവികൾ. നട്ടെല്ലുള്ള നമ്മളെ പോലുള്ള ജീവികൾക്ക് നമ്മുടെ പേശികളുടെ ഉള്ളില് അസ്ഥിയുണ്ട്. എന്നാൽ അതില്ലാത്തവയ്ക്കോ? ശരീരത്തിന്റെ പുറത്താണ്. അപ്പൊ ശരീരത്തിന് പുറത്ത് അസ്ഥിയുള്ള ജീവികളെയാണ് നമ്മൾ ബാഹ്യ അസ്ഥി കൂടമുള്ള ജീവികൾ. നമ്മളൊക്കെ ഉള്ളിലായതുകൊണ്ട്, അസ്ഥി കൂടെ ഉള്ളിലായതുകൊണ്ട് ആന്തര അസ്ഥി കൂടമുള്ള ജീവികളിലാണ് നമ്മൾ വിടുന്നത്. പണ്ട് PSC ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ചുവടെ കൊടുത്തിരിക്കുന്നതില് ബാഹ്യ അസ്ഥി കൂടമുള്ള ജീവി ഏതാണ്? അപ്പൊ നിങ്ങൾ ജീവിയെ ചിന്തിച്ചു നോക്കുക. അപ്പൊ ഈ കൊടുത്തിരിക്കുന്നവരുടെ പേരൊക്കെ പഠിക്കണം. വണ്ടായിരുന്നു എന്ന് തോന്നണമെന്ന് ചോദിച്ചത്. അപ്പൊ വണ്ട്, ചെമ്മീൻ, തേള്, എട്ടുകാലി, ഞണ്ട്, ഉറുമ്പ്, ഒച്ച്, ഈ വന്മാരുടെ പേര് പഠിച്ചു വെച്ചേക്കണം ബാഹ്യ അസ്ഥി കൂടമുള്ള ജീവികളില്. വണ്ടിനെയാണ് ചോദിച്ചത്. പിന്നെ കുറച്ച് സൂക്ഷ്മ ജീവികളിലെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗത്തിന്റെ പേര് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അവന്മാരുടെ പേരൊന്ന് പഠിക്കാം. അതിൽ ഒന്നാമത്തെയാണ് പാരമീസിയം. പാരമീസിയത്തിന്റെ പുറത്ത് നല്ല സിൽക്കി ഹെയർ ആയിട്ട് കാണുന്ന ഒരു സംഭവം കണ്ടോ, സിൽക്കി ഹെയർ പോലെ കാണുന്ന ആ സാധനത്തിന്റെ പേരാണ് സീലിയ. ആ സീലിയ ഉപയോഗിച്ചിട്ടാണ് അവൻ ചലിക്കുന്നത്. അപ്പൊ പാരമീസിയം സീലിയ. അടുത്തവനാണ് യൂഗ്ലീന. അപ്പൊ യൂഗ്ലീന എന്ന് പറയുന്ന ജീവിയുടെ മേത്തത് ഒരു വള്ളി പോലത്തെ ഒരു സാധനം കണ്ടോ, അതിന്റെ പേരാണ് ഫ്ലജെല്ലം. ഫ്ലജെല്ലം ചലിപ്പിച്ചാണ് അവൻ മൂവ് ചെയ്യുന്നത്. അപ്പൊ യൂഗ്ലീന ഫ്ലജെല്ലം, ഒരു ഗ്ലാ ഗ്ലൂ പേര് വെച്ചിട്ട് ഓർക്കാം. യൂഗ്ലീന ഫ്ലജെല്ലം. പാരമീസിയം സീലിയ. മണ്ണിര. അപ്പൊ മണ്ണിരയ്ക്ക് വിവിധ തരം പേശികളുണ്ട് ചലനത്തിന്. ഒന്നാണ് വലയപേശി, ഒന്ന് ദീർഘപേശി. അപ്പൊ വലയപേശിയുടെയും ദീർഘപേശിയുടെയും സങ്കോച വികാസത്തിന്റെ ഫലമായിട്ടാണ് ഇവന് ഇങ്ങനെ മൂവ് ചെയ്ത് പോകാൻ പറ്റുന്നത്. പിന്നെ അത് കൂടാതെ അവന്റെ ശരീരത്തിൽ നിന്ന് സീറ്റ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, സീറ്റ. അപ്പൊ അത് മൂവ്മെന്റിനെ സഹായിക്കുന്നു, സീറ്റകൾ കേട്ടോ. അപ്പൊ വണ്ണിരയുടെ ശരീരത്തിന്റെ പുറത്ത്, ശരീര ഉപരിതലത്തില് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സൂക്ഷ്മങ്ങളായിട്ടുള്ള സഞ്ചാരത്തെ സഹായിക്കുന്ന ഭാഗമാണ് സീറ്റകൾ. അപ്പൊ സീറ്റകളും വലയപേശിയും ദീർഘപേശിയും കൂടെ മണ്ണിരയുടെ ചലനത്തെ സഹായിക്കുന്നു. പിന്നെ SCERT ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന രണ്ട് മൂന്ന് ജീവികളുടെ പേരും കൂടെ പഠിക്കണം. ചലനവും സഞ്ചാരവും. നമ്മൾ നേരത്തെ ശരീരഭാഗങ്ങളോ ചലിക്കുന്നതിനാണ് ചലനം പറഞ്ഞത്. എന്നാല് ഈ സഞ്ചാരം എന്ന് പറഞ്ഞാൽ എന്താ, മൊത്തത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന ആ പ്രവർത്തനത്തിനെയാണ് സഞ്ചാരം എന്ന് പറയുന്നത്. അപ്പൊ ഈ കാണുന്ന ജീവികള് ഭക്ഷണത്തിനോ മറ്റാവശ്യങ്ങൾക്കോ ആയിട്ട് വളരെ ദൂരം സഞ്ചരിക്കുന്നു. ഒന്ന് ആർട്ടിക്റ്റേൺ, ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്കും അവിടെ നിന്ന് തിരിച്ചും വർഷം തോറും സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരപ്രിയനാണ് ആര്? ആർട്ടിക്റ്റേൺ പക്ഷി. അടുത്ത ഈ ശലഭം, മൊണാക് ശലഭം. അപ്പൊ ദേശാന്തര ഗമനത്തിനായി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന അല്പായുസ്സുള്ള മനോഹര ശലഭമാണ് മൊണാക് ശലഭം. മൊണാക് ശലഭം പഠിച്ചു, ആർട്ടിക്റ്റേൺ പഠിച്ചു, ഇനി ഒരാളും കൂടെ ഉണ്ട്. ഹംപ് ബ്ലാക്ക് തിമിംഗലം. അപ്പൊ ഭക്ഷണത്തിനും പ്രജനനത്തിനും വേണ്ടി 5000 കിലോമീറ്റർ വരെ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന പടുകൂറ്റൻ സസ്തനി വിഭാഗത്തിൽ വരുന്നതാണ് ഈ തിമിംഗലം. അപ്പൊ SCERT ബേസ്ഡ് ആയിട്ട് ഇത്രയും ഫാക്ട്സുകളാണ് പഠിക്കേണ്ടത്. ഇത് കൂടാതെ കുറെ അസ്ഥികളുടെ പേരും എണ്ണമൊക്കെ പഠിക്കണം, അത് നമുക്ക് വേറൊരു ക്ലാസ്സിലെടുക്കാം.
അതുപോലെ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി മലയാളം ബുക്ക് വാങ്ങാത്തവർ വാങ്ങാൻ 2024 പരീക്ഷയ്ക്ക് ഈ ബുക്കിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പോൾ വാട്സപ്പ് വഴി ഇനി വാങ്ങുന്നവർക്ക് ഈ ബുക്കിന്റെ ക്ലാസ്, ഇതിന് ശേഷം നടന്നിട്ടുള്ള പി എസ് സി മലയാളം ക്ലാസ്സുകൾ, ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ്, പിന്നെ എസ് സി ആർ ടി 3rd class മുതലും കൊടുക്കുന്നുണ്ട്. അതായത് ഈ ബുക്ക് വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് ഒരു 22 രൂപ കൂടെ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ആപ്പിൽ 1 വർഷം വാലിഡിറ്റിയിൽ ഈ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ വാങ്ങാത്തവർ വാങ്ങുക. പിന്നെ ഫ്രണ്ട്ലി പി എസ് സിയിൽ മലയാളം പെയ്ഡ് ക്ലാസ് ഉണ്ട്. മലയാളം ഒത്തിരി ബുദ്ധിമുട്ടുന്നവർക്ക് യൂട്യൂബിൽ നിന്ന് നോക്കിയെടുത്ത് കാണാൻ ഒന്നും സമയമില്ലാത്ത, പെട്ടെന്നെല്ലാം വേണം, പഠിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ അറിയേണ്ടവർക്കും പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം അറിയിക്കാൻ നമുക്ക് അടുത്ത ദിവസം കാണാം.